ഇന്ന് തന്നെയായിരുന്നാലും ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാസ യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ ഇസ്രയേലുമായി ദിവസവും വെടിവെപ്പ് നടത്തുകയാണ് ഹിസ്പുള്ള ഭീകരർ ഹിസ്ബുള്ള ഭീകര സംഘത്തിന്റെ ശക്തി കേന്ദ്രമാണ് ലബനിന്റെ തെക്കൻ ഭാഗവും തെക്കൻ ലബനിലും വടക്കൻ ഇസ്രയേലും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ കൂടിയാണ് അതുകൊണ്ടാണ് ഇവിടങ്ങളിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഇസ്രയേലിനെ നേരിട്ട് ബാധിക്കുന്നത് വ്യാഴാഴ്ച ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ നൂറ് റോക്കറ്റ് ലോഞ്ചറുകളാണ് തകർത്തത് സൈന്യം ഹിസ്ബുള്ളയുടെ സൈറ്റുകൾ ലക്ഷ്യമാക്കി തന്നെ പറന്നുകൊണ്ടിരിക്കുന്നു ശക്തമായ ആക്രമണം പലയിടത്തുമായി സംഭവിക്കുന്നു അതിർത്തിക്ക് സമീപത്തായി അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ കൂടി നടക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ലബനിലെ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് തങ്ങൾ യുദ്ധത്തിൽ പുതിയൊരു ഘട്ടത്തിന്റെ തുടക്കത്തിലേക്ക് കടക്കുന്നുവെന്നും അതുമായി പൊരുത്തപ്പെട്ടു തന്നെ ജനങ്ങൾ ഒപ്പം നിൽക്കണമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയായ യു ഗാലൻ്റ് ആഹ്വാനം ചെയ്തത് ഈ ആക്രമണങ്ങളെ തങ്ങളുടെ പരമാധികാരത്തിന് മുകളിലേക്കുള്ള കടന്നുകയറ്റമായി ലബനൻ വിശേഷിപ്പിച്ചു അതിനെ ശക്തമായി ചെറുത്തുനിന്ന് തോൽപ്പിക്കുമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പും കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ തിരിച്ചടി ഇസ്രയേലിനെങ്ങനെയായിരിക്കുമെന്നുള്ളതിൽ മുൻകൂട്ടി കാണുകയാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികളടക്കം ഇസ്രായേൽ പീരങ്കികളുടെ സ്ഥാനത്ത് ഇതിനോടകം തന്നെ റോക്കറ്റ് ആക്രമണമാണ് തുടങ്ങിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിൽ ഇസ്രായേൽ അധിനിവേശ ഗോലാൻകുന്നുകളിൽ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏപ്രിൽ മാസം ആദ്യം ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ച ഇറാൻ ലബനിലെ പേജർ സ്ഫോടനത്തിൽ തങ്ങളുടെ പ്രതിനിധിക്ക് ഗുരുതരമായി പരിക്ക് സംഭവിച്ചതായി തുറന്നു പറയുന്നുണ്ട് ഇതിനുള്ള മറുപടി രക്തത്തിന് പകരം രക്തം തന്നെ ചീന്തുമെന്നുള്ള വെല്ലുവിളിയാണ് അവർ നൽകിയിരിക്കുന്നത് ജൂലൈ മാസത്തിൽ ഇസ്രായേൽ ടെഹ്റാനിൽ വെച്ച് ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം തലവനായിട്ടുള്ള ഇസ്മയൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇറാൻ ശക്തമായി രോഷം ആളി കത്തിക്കുന്നത് ഇസ്രയേലിന്റെ സൈനിക ശക്തിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഇറാൻ ഏപ്രിൽ മാസത്തിൽ സിറിയയിലെ ഇറാൻ എംബസി വളപ്പിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി നൂറ്റി എഴുപത് സ്ഫോടകോസുകൾ നിറഞ്ഞ ഡ്രോണുകളും മുപ്പതോളം ക്രൂയിസ് മിസൈലുകളും നൂറ്റി ഇരുപതിലധികം ബലിസ്റ്റിക് മിസൈലുകളുമാണ് ഇസ്രയേലിന് നേർക്ക് തുടുത്തുവിട്ടത് ഇറാന്റെ പ്രോക്സി സേനയിലെ രണ്ട് ഉന്നത നേതാക്കളുടെ കൊലപാതകങ്ങൾ ലെവലിലെ അട്ടിമറി ആക്രമണങ്ങൾ തങ്ങളുടെ കമാൻഡർ തലത്തിലുള്ള പല നേതാക്കളും പെട്ടെന്നൊരു ദിവസം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൊല ചെയ്യപ്പെടുന്നു ഇസ്രയേലിന് നേരെ യെമനിലെ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണങ്ങളൊക്കെ തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഈ സംഘർഷത്തിന് കൂടുതൽ കരുത്ത് പാകുകയാണ് ചെയ്യുന്നത്